നമസ്കാരം ദിശ പിഎസ്സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആനുകാലിക വസ്തുതകളാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ദാ ശ്രദ്ധിച്ചു കേട്ടോ കോവിഡ് 19 മായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിച്ചോളണേ കോവിഡ് 19 വിമുക്തമായ ഓർത്തു വെച്ചോളണേ കോവിഡ് 19 വിമുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യം ഓർത്തു വെച്ചോളണം ഏതാണ് സ്ലോവേനിയ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ കേട്ട് കാണുമോ ഇങ്ങനെ ഒരു രാജ്യത്തെ പറ്റി ഓക്കെ അപ്പൊ സ്ലോയിലാണ് കുറഞ്ഞത് എന്നങ്ങ് ആലോചിച്ചാൽ മതി ഓക്കെ കോവിഡ് 19 വിമുക്തമായ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് സ്ലോവേനിയ അപ്പോൾ അവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചേക്കണം സ്ലോവേനിയയുടെ തലസ്ഥാനം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഓർത്തു വെച്ചേക്കുക ഏതാണ് ഇതാ ഓർത്തു വെക്കണം ലുബ്ലാന ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ സ്ലോവേനിയയുടെ തലസ്ഥാനം ഏത് അത് ലുബ്ലാനയാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ എന്താണ് അയൽ രാജ്യങ്ങളിൽ കോവിഡ് 19 വാക്സിൻ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം ക്ലിയർ ആവുന്നുണ്ടോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കേട്ടോളൂ എന്താണ് അയൽ രാജ്യങ്ങളിൽ കോവിഡ് 19 വാക്സിൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് ഇതാ ഓർത്തു വെച്ചോളണം ഏതാണ് അത് വാക്സിൻ മൈത്രിയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക എന്താണ് വാക്സിൻ മൈത്രി എന്നാൽ മറ്റൊരു ഓപ്പറേഷൻ മൈത്രി അറിയാമോ അത് എവിടെ നടത്തിയതാണ് അത് നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ കരസേന അല്ലെങ്കിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് അത് ഓപ്പറേഷൻ മൈത്രി എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക ക്ലിയർ ആവുന്നുണ്ടോ ആ രണ്ട് പോയിന്റുകൾ കിട്ടുന്നുണ്ടോ അയൽ രാജ്യങ്ങൾ കോവിഡ് 19 വാക്സിൻ എത്തിക്കുന്നതിന് വേണ്ടിയായിട്ട് ഇന്ത്യ നടത്തിയ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് വാക്സിൻ മൈത്രി മറ്റെന്താണ് പറഞ്ഞത് മറ്റേത് ഓപ്പറേഷൻ മൈത്രിയാണ് പറഞ്ഞത് ഓപ്പറേഷൻ മൈത്രി അത് ഇന്ത്യൻ സേന നടത്തിയതാണ് എവിടെ നടത്തിയത് അത് നേപ്പാളിൽ നടത്തിയതാണ് നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ മൈത്രി എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ എന്താണ് അമേരിക്കൻ കമ്പനിയായ ഈ പേര് ഓർത്തു വെച്ചോളണം കേട്ടോ ഫൈസർ അമേരിക്കൻ കമ്പനിയായ ഫൈസർ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തി കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഫൈസർ വാക്സിൻ ഏത് രാജ്യത്തിൻ്റെതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഓർത്തു വെച്ചേക്കണം അത് അമേരിക്കയുടേതാണ് അപ്പോൾ അമേരിക്കയുടെ കോവിഡ് വാക്സിനായിട്ടുള്ള ഫൈസർ സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ആര് എന്നാണ് ആ ചോദ്യം കൊണ്ട് അർത്ഥമാക്കേണ്ടത് ഓക്കെ ആ പേര് ഓർത്തു വെച്ചോളണേ ആരാണ് ആരാണ് മാർഗരറ്റ് കീനൻ ആരാണ് മാർഗരറ്റ് കീനൻ എന്നുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതാ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ബ്രിട്ടൻ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യം എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക ഓക്കെ വാക്സിൻ അമേരിക്കയുടേതാണ് പക്ഷേ അത് സ്വീകരിച്ചത് ബ്രിട്ടനിലെ ഏത് വ്യക്തിയാണ് മാർഗരറ്റ് കീനൻ എന്നുള്ള വ്യക്തിയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക അമേരിക്കയുടെ വാക്സിനാണ് ഫൈസർ എന്ന് ഞാൻ പറഞ്ഞു ഇതേ കണക്ക് ചൈന വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിൻ ഉണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ചൈനയുടെ കോവിഡ് വാക്സിൻ ഏതാണ് അത് സെനോഫോം ആണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക ഏതാണ് സെനോഫോം വാക്സിൻ ഏത് രാജ്യത്തിൻ്റെതാണ് അത് ചൈനയുടേതാണെന്ന് കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചിരിക്കുക ശ്രദ്ധിച്ചു കേട്ടോ എന്താണ് ലോക്ക്ഡൗൺ കാലയളവിൽ മറ്റു രാജ്യങ്ങളിൽ അകപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഇതാ ഓർത്തു വെച്ചോളൂ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഏതാണ് വന്ദേ ഭാരത് മിഷൻ എന്നാണ് ആ പദ്ധതിയുടെ പേര് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ലോക്ക്ഡൗൺ കാലയളവിൽ മറ്റ് രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയവരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി വന്ദേ ഭാരത് മിഷൻ വന്ദേ ഭാരത് മിഷന് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് അത് എയർ ഇന്ത്യയാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക എയർ ഇന്ത്യ ഫ്ലൈറ്റ് കേട്ടോ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ് അതിന് നേതൃത്വം നൽകിയത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ലോക്ക്ഡൗൺ എന്ന് കിടപ്പുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണമായും അടച്ചിടൽ അതാണ് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഓർത്തു വെച്ചേക്കണം അത് രാജസ്ഥാനിലാണ് എന്നും മനസ്സിലാക്കണം ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ടോ ലോക്ക്ഡൗൺ കാലയളവിൽ മറ്റ് രാജ്യങ്ങൾ അകപ്പെട്ടു പോയവരെ നാട്ടിലെത്തിക്കാൻ ഓപ്പറേഷൻ നടത്തിയത് ആരാണ് എയർ ഇന്ത്യയാണെന്ന് പറഞ്ഞു ആ മിഷന്റെ പേര് വന്ദേ ഭാരത് മിഷൻ ആണ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ലോക്ക്ഡൗണിൽ നിന്ന് പോയി ഇന്ത്യയിൽ പൂർണ്ണമായും അടച്ചിടൽ കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ് അത് രാജസ്ഥാനാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക ശ്രദ്ധിച്ചു കേട്ടോ അടുത്ത പോയിന്റ് കോവിഡ് 19 കാലയളവിൽ മറ്റ് രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന ശ്രദ്ധിച്ചു കേട്ടോളാം കേട്ടോ ഇന്ത്യൻ നേവിയാണ് ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ക്ലിയർ അല്ലേ അതാണ് ഏത് ഓപ്പറേഷൻ സമുദ്രസേതു നാവികസേനയാകുമ്പോൾ സമുദ്രമായിരിക്കുമല്ലോ അത് ഓപ്പറേഷൻ സമുദ്രസേതു എന്നുള്ള ഓപ്പറേഷനാണ് ക്ലിയർ അല്ലേ കോവിഡ് 19 കാലത്ത് കാലയളവിൽ മറ്റ് രാജ്യങ്ങൾ അകപ്പെട്ടു പോയവരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ് അത് ഓപ്പറേഷൻ
സമുദ്ര സേതു ആണ്. എന്നാൽ മറ്റൊരു ഓപ്പറേഷൻ പറയട്ടോ, ഓപ്പറേഷൻ മദദ്. ഓർമ്മയുണ്ടോ എന്താണ് പ്രത്യേകത മദദ്? അത് 2018 കേരളത്തിൽ നടന്ന ആ പ്രളയ സമയത്ത് ഇന്ത്യൻ നേവി നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ മദദ്. അതുകൂടി ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ഇന്ത്യൻ ആർമി എന്ന് എഴുതിയിട്ടുണ്ട്, ഓപ്പറേഷൻ നമസ്തേ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായിരിക്കും ചോദ്യം? ആ എന്താണ്, COVID-19 കാലയളവിൽ മറ്റ് രാജ്യങ്ങളിൽ അകപ്പെട്ടുപോയവരെ നാട്ടിലെത്തിക്കാൻ ആര് നടത്തിയത്? ആ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? അത് ഓപ്പറേഷൻ നമസ്തേ ആയിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. ഏതാണ്? ഓപ്പറേഷൻ നമസ്തേ. അപ്പോൾ മറ്റൊരെണ്ണം പറയട്ടോ, ഓപ്പറേഷൻ സഹയോഗ്. ഓർമ്മയുണ്ടോ ഓപ്പറേഷൻ സഹയോഗ്? എന്താണ് പ്രത്യേകത? അതും 2018 കേരളത്തിലെ പ്രളയ സമയത്ത് ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ആണ് ഏത്? ഓപ്പറേഷൻ സഹയോഗ് എന്ന് കൂടി ഇവിടെ ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണ്? ആ പോയിന്റ് എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? COVID-19 കാലയളവിൽ മറ്റ് രാജ്യങ്ങൾ അകപ്പെട്ടുപോയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ, അത് ഓപ്പറേഷൻ സമുദ്ര സേതു. ഇതേ നാവികസേന തന്നെയാണ് 2018 കേരളത്തിൽ നടന്ന പ്രളയ സമയത്ത് ഏത് ഓപ്പറേഷൻ നടത്തിയത്? ഓപ്പറേഷൻ മദദ് നടത്തിയത് എന്ന് കൂടി കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത്? COVID-19 കാലയളവിൽ മറ്റ് രാജ്യങ്ങൾ അകപ്പെട്ടുപോയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഏത്? ഓപ്പറേഷൻ നമസ്തേ എന്ന് പറഞ്ഞു. ഇതേ കരസേന തന്നെയാണ് 2018 കേരളത്തിൽ നടന്ന പ്രളയ സമയത്ത് സഹയോഗ് എന്ന പേരിൽ ഓപ്പറേഷൻ നടത്തിയതെന്ന് കൂടി കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗ, ഓക്കെ, സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള രോഹിത് ശർമ്മയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ആരാണ്? രോഹിത് ശർമ്മ. അപ്പോൾ രോഹിത് ശർമ്മയെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ, ഏതാണ് ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. എത്ര എണ്ണമാണ്? 5 എന്ന് ഓർത്തു വെച്ചേക്കുക. അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടെ ഉണ്ട്. എന്താണ്? ആ ഹിറ്റ് മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം എന്ന് ചോദിച്ചാൽ ആരാണ്? അതും രോഹിത് ശർമ്മയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞതെല്ലാം കിട്ടുന്നുണ്ടോ? സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ രോഹിത് ശർമ്മയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹം ദാ 5 എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന് ചോദിച്ചാലും ആരാണ്? രോഹിത് ശർമ്മയാണ്. പിന്നെ ഹിറ്റ്മാൻ എന്ന എന്താണ് വിശേഷണത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം, അതും രോഹിത് ശർമ്മയാണ്. മറ്റൊരു പോയിന്റ് കൂടെ ഓർക്കേണ്ടത്, 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം എന്ന് കൂടെ ചോദിച്ചാൽ ആരാണ്? അതും രോഹിത് ശർമ്മ തന്നെയാണെന്ന് ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, ഒരു മലയാള ചലച്ചിത്ര താരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? കേരളത്തിൽ സ്ത്രീധന വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തി ആരാണ്? അത് ടോവിനോ തോമസ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. എന്താണ്? കേരളത്തിൽ സ്ത്രീധന വിരുദ്ധ പ്രചരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് വേറെ എന്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ്? കേരളത്തിലെ സാമൂഹിക സന്നദ്ധ സേന, കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ കൂടെയാണ് ആര്? ടോവിനോ തോമസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ് ടോവിനോ തോമസ് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ കണക്ട് ചെയ്ത് ഓർക്കേണ്ടത്, കേരള സർക്കാർ സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിച്ചത് ഏത് ദിവസമാണ്? ഓർത്തു വെച്ചോളാം കേട്ടോ, അത് നവംബർ 26 നവംബർ മാസം 26 വേറെ എന്ത് ദിനമാണ്? ദേശീയ ക്ഷീര ദിനവുമാണ്, ദേശീയ നിയമ ദിനവുമാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ ഇത്രയും പോയിന്റുകൾ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? കേരളത്തിൽ സ്ത്രീധന വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് ചോദിച്ചാൽ ആരാണ്? ടോവിനോ തോമസ് ആണ്. പിന്നെ പറഞ്ഞു, കേരളത്തിൽ സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിച്ചത് ഏത് ദിവസമാണ്? നവംബർ മാസം 26 ടോവിനോ തോമസ് എന്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടെയാണ്? കേരളത്തിലെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് ചോദിച്ചാൽ കൂടെ ആരാണ്? അതും ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് ഏത് ജില്ലക്കാരനാണ്? തൃശൂർ ജില്ലക്കാരനാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോളണേ, 2020 ഒക്ടോബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത, ഓക്കെ, കിട്ടുന്നുണ്ടോ? 2020 ഒക്ടോബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത, ഓർത്തു വെച്ചോളണം ഈ പേര്. ആരാണ്? KK ഉഷ. കിട്ടുന്നുണ്ടോ? KK ഉഷ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ മറ്റൊരു പോയിന്റ് കൂടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കുക. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം, അത് എസ് മണികുമാർ എന്ന വ്യക്തിയാണ് എന്ന് കൂടി ഇവിടെ ഓർത്തു വെച്ചേക്കുക. ആരാണ്? എസ് മണികുമാർ എന്നുള്ള വ്യക്തിയാണ് എന്ന് കൂടി കണക്ട് ചെയ്ത് ഇവിടെ ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? രണ്ട് പോയിന്റുകൾ. ഒന്നാമത്, അടുത്തിടെ മരണപ്പെട്ടു പോയി ആ വ്യക്തിയായിരുന്നു എന്ത്? കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആകുന്ന മലയാളി എന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ പേര് KK ഉഷ എന്ന് ഓർത്തു വെച്ചേക്കുക. കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ എന്ന വ്യക്തിയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക.
അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോളണേ. അടുത്തിടെ അന്തരിച്ച കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടെത്തിയ വ്യക്തി, അടുത്തിടെ മരിച്ച കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടെത്തിയ വ്യക്തി ആര് എന്നാണ് ചോദ്യം. എന്താ ഓർത്ത് വെച്ചോളണം ആ പേര്. ആരാണ്? ഫെർണാണ്ടോ കോർബാറ്റോ. ആരാണ്? ഫെർണാണ്ടോ കോർബാറ്റോ. എന്ത് കണ്ടെത്തിയ വ്യക്തി? കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടെത്തിയ വ്യക്തി അടുത്തിടെ മരണപ്പെട്ടു. എന്താണ് പേര്? ഫെർണാണ്ടോ കോർബാറ്റോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അത് കമ്പ്യൂട്ടർ പാസ്വേഡ് ആണ്. എന്നാൽ മറ്റൊരു ചോദ്യം കണക്ട് ചെയ്ത് ഓർക്കേണ്ടത് ഏതാണ്? ബാർകോഡ് കണ്ടുപിടിച്ച വ്യക്തിയും അടുത്തിടെ മരണപ്പെട്ടു. പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ബാർകോഡ് കണ്ടുപിടിച്ച വ്യക്തി അടുത്തിടെ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആളുടെ പേര് ഓർക്കുന്നുണ്ടോ? എന്താണ്? ജോർജ് ലൗറർ. കിട്ടുന്നുണ്ടോ? അത് ഓർത്ത് വെച്ചോളണം കേട്ടോ, ജോർജ് ലൗറർ. അപ്പൊ ആ രണ്ട് പോയിന്റുകൾ കണക്ട് ചെയ്ത് ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ദാ ഓർത്ത് വെച്ചോണത്, ഈ വേർഡ് മിയവാഗി. മിയവാഗി എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കിട്ടുന്നുണ്ടോ? ഏത് രീതി? മിയവാഗി എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ദാ എഴുതിയിട്ടുണ്ട്, തെലങ്കാനയാണ്. തെലങ്കാന, തെലങ്കാന അറിയാമല്ലോ, ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന എന്നറിയാം. പിന്നെ അറിയാമല്ലോ എന്താണ്? ജലസൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജലസേചനത്തിന് വേണ്ടിയായിട്ട്, ജലവിതരണത്തിന് വേണ്ടിയായിട്ട് എന്ത് മിഷൻ ഭാഗീരഥ കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അങ്ങനെ ചോദിച്ചാലും തെലങ്കാനയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊരു പോയിന്റ്, തെലങ്കാന സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? തെലങ്കാന സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അത് സാനിയ മിർസയാണ് എന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കുക. സാനിയ മിർസ ആണ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. സാനിയ മിർസ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അത് ടെന്നീസ് ആണെന്ന് കൂടി കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് പറഞ്ഞത്? ആ ഒരു ജപ്പാൻ രീതി പറഞ്ഞു. എന്താണ് ജപ്പാൻ രീതി? മിയവാഗി എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് ആ എന്താണ് വനവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു. അത് തെലങ്കാനയാണ്. തെലങ്കാനയാണ് ഇന്ത്യയിലെ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം. 2014 ജൂൺ മാസം 2nd ഓർത്ത് വെച്ചേക്കുക. അവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, ആ എന്താണ് ജലസൗകര്യത്തിന്, അല്ലെങ്കിൽ ജലം എത്തിക്കുന്നതിന് വേണ്ടിയായിട്ട് എന്താണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് മിഷൻ ഭാഗീരഥ കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടെയാണ് തെലങ്കാന എന്ന് അറിഞ്ഞിരിക്കുക. മറ്റൊരു പോയിന്റ്, തെലങ്കാന സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കണം, അത് സാനിയ മിർസയാണ് എന്ന് കൂടി കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോണേ. ഇന്ത്യയിൽ ജലനയം, ഇന്ത്യയിൽ ജലനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയിൽ ജലനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? അത് മേഘാലയയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എവിടെയാണ്? മേഘാലയ. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, മേഘാലയയിലെ ഇപ്പോഴത്തെ CM, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ പേര് ഓർത്തു വെച്ചോളണം. ആരാണ്? ക്ലിയർ ആയിട്ട് കേട്ട് വെച്ചോളണം. കോൺറാഡ്, കോൺറാഡ് സാങ്മ ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ആരാണ്? കോൺറാഡ് സാങ്മ. ഓക്കെ, അപ്പോൾ മേഘാലയ സംസ്ഥാനത്തിന്റെ ഷില്ലോങ് കേട്ടിട്ടുണ്ടോ? മേഘാലയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഷില്ലോങ് എന്നറിയാം. ഷില്ലോങ് എന്തിന്റെ ആസ്ഥാനമാണ്? ഇന്ത്യയിലെ ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഇവിടെ ചോദിച്ചാൽ ഏതാണ്? അത് ഷില്ലോങ് ആണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ കിട്ടുന്നുണ്ടോ പോയിന്റുകൾ? ഇന്ത്യയിൽ ജലനയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് മേഘാലയ ആണെന്ന് പറഞ്ഞു. മേഘാലയയിലെ മുഖ്യമന്ത്രി ആര്? അത് ഈ വ്യക്തിയാണ്, കോൺറാഡ് സാങ്മ. ആരാണ്? കോൺറാഡ് സാങ്മ. പിന്നെ പറഞ്ഞു, മേഘാലയയുടെ തലസ്ഥാന നഗരി ഏതാണ്? അത് ഷില്ലോങ് ആണെന്ന് പറഞ്ഞു. ഷില്ലോങ് ആണ് എന്തിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു? ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധ സൈനിക വിഭാഗമായിട്ടുള്ള ആസാം റൈഫിൾസിന്റെ ആസ്ഥാനമാണ് മേഘാലയയിലെ ഷില്ലോങ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ആ ചോദ്യം അവിടെ കഴിയുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. രാജസ്ഥാൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം നിലവിൽ വരുന്നത് രാജസ്ഥാനാണ്. അപ്പോൾ ഒരു പോയിന്റ് കൂടെ അവിടെ ഓർത്തു വെച്ചോണം. ഇന്ത്യയിൽ ഏത് ഖനി, യെസ്, ഖേത്രി എന്ന് പറയുന്ന ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൂടെയാണ് അത്? നമ്മുടെ രാജസ്ഥാൻ എന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്താണ്? ഇന്ത്യയിൽ ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൂടെയാണ് രാജസ്ഥാൻ എന്ന് കൂടി കണക്ട് ചെയ്ത് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എന്താണ്? മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ മലയാളം അക്കാദമി. ക്ലിയറാക്കി വെച്ചോളണം കേട്ടോ. മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ മലയാളം അക്കാദമി നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഓർത്ത് വെച്ചോളണം. കേരളമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അത് ന്യൂഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. ക്ലിയറാണേ? ക്ലിയറാണേ? മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് മലയാളം അക്കാദമി നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാൽ മറ്റൊരു ചോദ്യം ചോദിക്കട്ടോ. കേരളത്തിൽ മലയാളം യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കേരളത്തിൽ
മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂർ ആണ്. ഏത് ജില്ലയിലാണ് തിരൂർ? എസ് മലപ്പുറം ജില്ലയിലാണ്. നിലവിൽ വന്നത് 2012 നവംബർ മാസം 1-ാം തീയതിയാണ് എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണേ? ക്ലിയർ ആണേ ആ പോയിന്റ്? അടുത്ത പോയിന്റിലേക്ക് പോവാ. 2020 ജൂണിൽ ഇന്ത്യയിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ജൈവ വൈവിധ്യ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ജൈവ വൈവിധ്യ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? 2020 ജൂണിൽ ഇന്ത്യയിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ ഓർത്തു വെച്ചിരിക്കണം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, ബയോഡൈവേഴ്സിറ്റി ദിനം എന്നാണ്, ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അത് മെയ് മാസം 22-ാം തീയതിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെന്താണ്? കേരളത്തിൽ ജൈവ വൈവിധ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇത് പാർക്കാണ്, എന്നാൽ ജൈവ വൈവിധ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് വള്ളക്കടവിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. വള്ളക്കടവ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് മലയാളം അക്കാദമി നിലവിൽ വന്ന ഇന്ത്യൻ നഗരം, കേരളവുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് ന്യൂഡൽഹിയിലാണ് നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ മലയാള യൂണിവേഴ്സിറ്റി എവിടെയാണ്? അത് മലപ്പുറമാണ്, തിരൂരാണ്, അത് മലപ്പുറം ജില്ലയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 2012 നിലവിൽ വന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് 2020 ജൂണിൽ ഏതാണ്? 2020 ജൂണിൽ ഇന്ത്യയിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ബയോഡൈവേഴ്സിറ്റി ദിനം അല്ലെങ്കിൽ ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് മാസം 22-ാം തീയതിയാണ്. എന്നാൽ പിന്നെന്താണ്? ദ മ്യൂസിയം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, ജൈവ വൈവിധ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അത് വള്ളക്കടവിലാണെന്ന് പറഞ്ഞു. വള്ളക്കടവ് ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ശ്രദ്ധിച്ചോ, ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി വെച്ചോളൂ. എന്താണ് ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ഏത് സ്ഥാപനമാണ്? അതാ ഓർത്ത് വെച്ചോളണം. ഈ സ്ഥലം കേട്ടിട്ടുണ്ടോ? സെബി ആണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി എന്ന് നമുക്കറിയാം. അത് സ്ഥാപിതമായ വർഷം എന്നാണ്? അത് 1992 സ്ഥാപിതമായത് എന്നറിയാം. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയിലാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ക്ലിയർ ആണോ? പറഞ്ഞ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനം ഏതാണ്? സെബി ആണെന്ന് പറഞ്ഞു. സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി എന്ന് പറഞ്ഞു. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയിലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. സെബി നിലവിൽ വന്ന വർഷം എന്നാണ്? 1992 നിലവിൽ വന്നത് എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോണേ. അടുത്തിടെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം, അടുത്തിടെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം, അത് ഉത്തർപ്രദേശിലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞു, ഓർക്കുന്നുണ്ടോ ആരാണ്? അത് യോഗി ആദിത്യനാഥാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രത്യേകത, എന്താണ് മോസ്റ്റ് പെർഫോമിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ യോഗി ആദിത്യനാഥാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ ഓർക്കണം, ഉത്തർപ്രദേശിലാണ് ഏത് എയർപോർട്ട് നിലവിൽ വന്നത്? അതാ ഏതാണ്? കുശിനഗർ എയർപോർട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഉത്തർപ്രദേശാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. പിന്നെ മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം കൂടെയാണ് ഉത്തർപ്രദേശ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ. എന്തൊക്കെയാണ്? അടുത്തിടെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കുശിനഗർ എയർപോർട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ് നഗറിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, 2020 ജൂണിൽ സ്റ്റേറ്റ് ആന്തം സ്റ്റാറ്റസ് ലഭിച്ച ഒഡീഷയുടെ ഗാനം, ഒഡീഷയുടെ ഔദ്യോഗിക ഗാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് പാട്ടിനെയാണ്, ഏത് ഗാനത്തെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓർത്തു വെച്ചോളണം. ഏതാണ്? വന്ദേ ഉത്കല ജനനി എന്നതാണ് ആ ഗാനത്തിന്റെ പേര്. ഏതാണ്? വന്ദേ ഉത്കല ജനനി. കിട്ടുന്നുണ്ടോ? ദാ ഇവിടെ നോക്കൂ, ഉത്കല, പ്രാചീന കാലത്ത് ഉത്കലം എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഒഡീഷയാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. എന്താണ്? പ്രാചീന കാലത്ത് ഉത്കലം എന്ന പേരിൽ അറിയപ്പെട്ട സംസ്ഥാനം ഏതാണ്?
എന്താണ്? അത് ഒഡീഷയാണ്. അതുപോലെ ഒഡീഷ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നു. എന്താണ്? എന്താണ് ഒഡീഷയുടെ ഉത്കലം എന്ന പേരിലും അറിയപ്പെടുന്നു, കലിംഗ എന്ന പേരിലും അറിയപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനമാണ് ഒഡീഷ എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? ആ പോയിന്റ് എല്ലാം ക്ലിയർ ആണോ? 2020 ജൂണിൽ സ്റ്റേറ്റ് ആന്തം സ്റ്റാറ്റസ് ലഭിച്ച ഒഡീഷയുടെ ഗാനം ഏതാണ് എന്നാണ് ചോദ്യം. ബന്ദേ ഉത്കല ജനനി. അതിൽ ഉത്കല എന്നുള്ളത് എന്താണ്? ഒഡീഷയുടെ ആദ്യകാല നാമമാണ് ഉത്കല എന്നറിയപ്പെടുന്നത്. ഇതേ ഒഡീഷ തന്നെയാണ് കലിംഗ എന്ന പേരിലും അറിയപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനം എന്നും കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. തമിഴ്നാട്ടിലെ 38ാമത് ജില്ലയായി നിലവിൽ വന്നത് ഏത് ജില്ല എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? തമിഴ്നാട് സംസ്ഥാനത്തിലെ പുതിയൊരു ജില്ല കൂടെ രൂപം കൊണ്ടു. എത്രാമത്തെ? യെസ്, 38ാമതായിട്ടൊരു ജില്ല വന്നു. അതിൻ്റെ പേര് ഓർത്ത് വെച്ചോളണം. ഏതാണ്? മയിലാടുതുറൈ. ഏതാണ്? മയിലാടുതുറൈ ജില്ല നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോളണം, അത് തമിഴ്നാട് ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ മയിലുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യം പറയട്ടെ. എന്താണ് കേരളത്തിൽ മയിലാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? കേരളത്തിൽ മയിലാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന ജില്ല ഓർത്തു വെച്ചോളണം, അത് കാസർഗോഡാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. കാസർഗോഡാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ആ പോയിന്റ് ക്ലിയർ അല്ലേ? തമിഴ്നാട്ടിലെ 38ാമതായി നിലവിൽ വന്ന ജില്ല ഏതാണ്? മയിലാടുതുറൈ. ക്ലിയർ അല്ലേ? അതുപോലെ മയിലാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ്. ക്ലിയർ അല്ലേ? എന്നാൽ മറ്റൊരു ജില്ല കൂടെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഇതാ കേട്ടോ, നോക്കിയോ. എന്താണ്? ഗൗരേല. ഗൗരേല പെന്ദ്ര. ഗൗരേല പെന്ദ്ര മെർവാഹി എന്ന പേരിൽ ജില്ല നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഛത്തീസ്ഗഡ് ആണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എവിടേക്ക് പോയെന്ന് ശ്രദ്ധിച്ചോ. തമിഴ്നാട്ടിലെ പുതുതായി വന്ന ജില്ല ഏതാണ്? മയിലാടുതുറൈ. പിന്നെ നമ്മൾ ആ മയിലിൽ നിന്ന് പോയി, എങ്ങോട്ട് പോയി? മയിലാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ജില്ല, അത് കാസർഗോഡാണെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു ജില്ല ഞാൻ പരിചയപ്പെടുത്തി, ഏതാണ്? ഗൗരേല പെന്ദ്ര മെർവാഹി എന്ന പേരിൽ ജില്ല നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഛത്തീസ്ഗഡ് ആണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ദേശീയോദ്യാന പദവി ലഭിക്കുന്ന ആസാമിലെ വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്? ദേശീയോദ്യാനം, നാഷണൽ പാർക്ക് പദവി ലഭിക്കുന്ന ആസാമിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ്? ഓർത്തു വെച്ചോളണം. ഏതാണ്? ഡെഹിംഗ് പാട്കായി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏതാണ്? ഡെഹിംഗ് പാട്കായി വന്യജീവി സങ്കേതം എന്നാണ് അതിന്റെ പേര്. കിട്ടുന്നുണ്ടോ? വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ദേശീയോദ്യാന പദവി ലഭിക്കുന്ന ആസാമിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഡെഹിംഗ് പാട്കായി വൈൽഡ് ലൈഫ് സാങ്ച്വറി. കിട്ടുന്നുണ്ടോ? ആസാമിൽ വേറെ കേട്ടിട്ടുണ്ടോ? ഏതൊക്കെയാണ് ആസാമിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ? യെസ്, കാസിരംഗ കേട്ടിട്ടുണ്ടോ? കാസിരംഗ ആസാമിലാണ്, മനാസ് എന്നിവ ആസാമിലാണ്. അതുകൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും പോയിന്റുകളാണ് നമ്മൾ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. എന്താണ്? ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് സർവേ പ്രകാരം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? ഇന്ത്യയിൽ എത്ര ശതമാനമാണ് വനം എന്നാണ് ചോദ്യം. ഓർത്തു വെച്ചോളണം ആ നമ്പർ. 24.56% എന്ന് ഓർത്തു വെച്ചേക്കുക. കിട്ടുന്നുണ്ടോ? ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് സർവേ പ്രകാരം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? ഓർത്തു വെച്ചോളണേ. 24.56% എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു പോയിന്റ് ഞാൻ ഓർമ്മിക്കാം. എന്താണ് സംഭവം? ഇന്ത്യയിൽ എന്താണ് വനപരിപാലനത്തെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്താണ് പറയുന്നത്? വനപരിപാലനത്തെ പറ്റിയുള്ള പഠനം എന്താണ്? യെസ്, അത് സിൽവികൾച്ചർ ആണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. സിൽവികൾച്ചർ ആണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. വനപരിപാലനത്തെ പറ്റിയുള്ള പഠനം സിൽവികൾച്ചർ എന്ന് കൂടി അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. യെസ്, ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് സർവേ പ്രകാരം ഇന്ത്യയിൽ വനവിസ്തൃതി കൂടുതലുള്ള സംസ്ഥാനം, അതിൽ ഒന്നാം സ്ഥാനം വന്ന ഏതാണ്? അത് മധ്യപ്രദേശ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. രണ്ടാം സ്ഥാനം ഏതാണ്? അത് അരുണാചൽ പ്രദേശ് ആണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, രണ്ടാം സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ വനഭൂമി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.